ഹലോ, എൻ്റെ പേര് മാർട്ടിൻ. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. ഹലോ, എൻ്റെ പേര് മാർട്ടിൻ. ഇപ്പോൾ നടന്നൊരു സംഭവ വികാസം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവയുടെ സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഉറപ്പുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. 16 വർഷത്തോളം ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്നൊന്നും ഞാനൊട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാര്യങ്ങൾ. ഒരു തമാശ രൂപം മാത്രമേ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഒരു 6 വർഷത്തിന് മുമ്പ് വരെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് വളരെ തെറ്റായ ഒരു പ്രസ്ഥാനമാണെന്നും ഇതിലെ പഠിപ്പിക്കൽ വളരെ രാജ്യദ്രോഹപരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഞാനത് തിരുത്തണം എന്ന് അവരോട് പലവട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാൽ ഇവരാരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. മുതിരുമ്പോൾ പഠിപ്പിക്കുന്നവർ വോട്ട് ചെയ്യരുത്, എനിക്കൊരു പോംവഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ആശയം, തെറ്റായ ആശയത്തിൽ പ്രതികരിച്ച് എനിക്ക് പറ്റൂ. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെടില്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാണ്. ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടറാവുകയാണ്. അന്വേഷിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം നടന്നത്, അതിൻ്റെ ഫോർമുല നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുത്. വളരെ അപകടകരമാണത്. സാധാരണക്കാരൻ്റെ കയ്യിൽ എത്തിപ്പെട്ടാൽ വൈരാഗോ അപകടം സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മീഡിയയും ഒരു സോഷ്യൽ മീഡിയ ഒന്നും തന്നെ എങ്ങനെയാണ് ഈ സ്ഫോടനം നടത്തിയത് അത് ടെലികാസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ മെത്തേഡ് ടെലികാസ്റ്റ് ചെയ്യരുത്.